വീടൊക്കെ വെഞ്ചരിക്കാൻ ചെന്നാണ്ടില്ല, സഹിക്കാൻ പറ്റണില്ല. ഇപ്പൊ അച്ഛന്മാർക്കൊക്കെ എല്ലാവർക്കും എല്ലാവരുടെയും കാര്യമാണ് ഈ പറയണേ. ലിജോ അച്ഛന്റെ കാര്യം എങ്ങനെയാണാവും? ഇവിടത്തെ കഥ എനിക്ക് അറിയാൻ പാടില്ല. എറണാകുളത്തൊക്കെ ഭീകര പ്രിയപ്പെട്ടവരെ, ചില വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അടുക്കളയെ ചെല്ലണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം, 20 രൂപ പോയിന്റാണ്. ഇതിങ്ങനെ കിടക്കല്ലേ, എന്തോരം വെള്ളം തെളിക്കണമെന്നറിയാമോ? വെള്ളം തെളിച്ച് 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 മനുഷ്യന് പ്രാന്തായി. ഈ ഹന്നാ വെള്ളം തെളിക്കും, ഇവിടെ തെളിക്കച്ചോ അവിടെ തെളിക്കച്ചോ. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട്, വീട് വഞ്ചിരിക്കാൻ പോകുമ്പോ ഞാൻ ഫിലോമിനേനെ ഓർക്കും. ഫിലോമിന, ഫിലോമിനയാണ് എന്റെ മനസ്സിൽ എപ്പോഴും. എന്റെ അമ്മയല്ല കേട്ടോ, എന്റെ അമ്മയുടെ പേര് ഫിലോമിന എന്ന്, അമ്മയല്ല. നമ്മളൊരു ഫിലോമിന ഉണ്ട് സിനിമയില്, ഇവിടെ തെളിയാനേ, ഓർക്കണ്ട, അവിടെ തെളിയാനേ. വിചാരിച്ചിന്റെ മുമ്പിൽ ഇങ്ങനെ നടക്കാണ്, ഇവിടെ തെളിക്കച്ചോ അവിടെ തെളിക്കച്ചോ. ചിലരൊക്കെ ഇപ്പൊ സോഫയൊക്കെ മാറ്റിയിടണം, അതിന്റെ ഉള്ളിൽ ഒഴിക്കണം. സെറ്റിയൊക്കെ മാറ്റിയിടണം, ഇവിടെ ഒഴിക്കച്ച അവിടെ ഒഴിക്കച്ച. എന്തോരം തെളിക്കണം എന്നറിയാം? എന്തോരം തെളിച്ചാലും 150 രൂപ കൂടുതൽ തരൂല്ല, അതാണ് സഹിക്കാൻ പറ്റാത്തത്. 200 നോട്ട് എന്നിറങ്ങിയത് ഇവന്മാർ അറിഞ്ഞിട്ടില്ല. തെളി തന്നെ ഇപ്പൊ ഞാൻ പോകുമ്പോ സത്യം പറഞ്ഞ ഞാൻ വലിയ കാറാപ്പൊന്നും കൊണ്ടുപോകാറില്ല. വലിയ കാറാപ്പ് സ്പ്രിംഗ്ലർ നമ്മുടെ പണിയായത് അതാണല്ല. അച്ഛന്മാർക്ക് അച്ഛൻ കേക്കണ്ട, ഞാനിങ്ങനെ ഇപ്പൊ പോകുമ്പോ ചെറിയ പാത്രം എടുക്കാറുള്ളൂ. പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഒരു കുപ്പിയുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് ഞെക്കി കഴിഞ്ഞാൽ അറ്റത്ത് പോയി വീഴും. എന്തൊരു കുപ്പിയുണ്ട്, ഒരു ഞെക്കാങ്ങടി ഞെക്കാ തുമ്പത്ത് പോക്കോളും. വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് അടുക്കളയിൽ വെള്ളമൊഴിക്കാം ആ കുപ്പി വെച്ച്. ഞാൻ ആ സാധനം കൊണ്ടുപോകണേ പറയാം. അപ്പൊ എന്റെ കപ്പ്യാര് പറയും, അച്ഛ വലിയ കുപ്പി വേണമെങ്കിൽ ഞാൻ എടുക്കാം, എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ അച്ഛന് പകർത്തി തരാം. ഞാൻ പറയും, എന്റെ ടോമി ഇതിനൊക്കെ ദൈവം ഉണ്ടല്ലോ നമ്മുടെ കൂടെ, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കർത്താവ് പറഞ്ഞു തരും. ഞാനിപ്പോ അങ്ങനെയാണ്. വലിയ വീടാന്ന് പറഞ്ഞാ ഞാനിപ്പോ ചെല്ലുമ്പോ തന്നെ ഞാൻ തോമസിനോട് പറയും, തോമസേ വീട് വെഞ്ചിരിപ്പിന് മുമ്പ് കിണർ വെഞ്ചിരിപ്പ്, കിണർ ആദ്യം വെഞ്ചിരിക്കാം, എന്തായാലും തെളിക്കാൻ ഇറങ്ങണം. പിന്നെ ചെരുപ്പ് ഇടണ്ടല്ല, അപ്പൊ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അങ്ങോട്ട് വെഞ്ചിരിച്ച് അകത്ത് കയറിയ പിന്നെ പുറത്തിറങ്ങണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും, കിണർ ആദ്യം വെഞ്ചിരിക്കാം തോമസേ. പിന്നെ വീട് വെഞ്ചിരിപ്പൊക്കെ തകൃതിയായിട്ട് ഭംഗിയായിട്ടൊക്കെ നടത്തും. എല്ലാം കഴിയുമ്പോ ഞാൻ തോമനോട് പറയും, തോമ എല്ലാവരും ഒന്നും തെളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, കാര്യം ചെയ്യ്, കിണർ വെഞ്ചിരിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് അന്നവെള്ളാണ്, കംപ്ലീറ്റ് അന്നവെള്ളം. നല്ല ആരോഗ്യമുള്ള ഭാര്യ മൂന്നാല് പിള്ളേരുണ്ടല്ലോ നിനക്ക്, സൗകര്യം പോലെ തെക്കി ഒഴുക്കി ലില്ലോട് പറ ഒരാഴ്ചത്തേക്ക് ഹന്നാമ്പള്ളത്തിൽ അങ്ങോട്ട് തുടയ്ക്കാൻ, എല്ലാ ചെകുത്താനും പോട്ടെ, നമ്മളെന്തോരം തെളിക്കാനും. ബ്രഹ്മാണ്ടം വീടുകളെ പ്രിയം, എന്തൊരു വലിയ വീടാണ്. വീടുകളൊന്നും ചെറുതല്ല ആരുടെ, ഭയാനകമായ വീടുകൾ. എന്നിട്ട് മാസ്റ്റർ ബെഡ്റൂം, എനിക്കറിയാൻ പണ്ടല്ല അതെന്തൊരു സാധനമാണ്. ഒരു മുറി കയറി പാവം പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂം, എന്തൊരു വലിയ കട്ടിലാന്നറിയോ, ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കിടക്കണം. ഞാൻ ടോമിയോട് ചോദിച്ചു, ടോമി ഇതെന്താ ക്രൊയേഷ്യ ഫ്രാൻസ് മത്സരം വലുതുണ്ട് അവിടെ, ഇതെന്തിന് ഇത്രയും വലിയ ബെഡ്? അപ്പൊ അവൻ നമുക്കിട്ട് കുത്തി. അച്ഛനെ കൊതിയാവണ്ടെങ്കിൽ ആ കാര്യം പറ. ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊതിയില്ലട്ടാ, നീയായി നിന്റെ പാടായി. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് കട്ടില്, ബാത്റൂമിൽ വെള്ളം തെളിക്കണം, എന്നെ അവിടെ കയറ്റി. മൂലയ്ക്ക് ഒരു ചില്ലുകൂട് കണ്ടു ഞാൻ. ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പുണ്യാളന്മാരെ വെക്കുന്നുണ്ട്, എന്തിനാണ് ഈ ചില്ലുകൂടൊക്കെ? എന്റെ അച്ഛ അതിനകത്ത് ഒരു സ്വിച്ച് ഇട്ടാ അവിടെ നിന്ന് വെള്ളം വരും, ഒരു സ്വിച്ച് ഇട്ടാ ഇവിടെ നിന്ന് വെള്ളം വരും, വേറൊരെണ്ണിട്ട മോളിൽ നിന്ന് വരും. നമ്മളിങ്ങനെ സൈഡ് കാണിച്ചു കൊടുത്താൽ മതി എന്നാ പറയണേ, വെള്ളം ഒഴിഞ്ഞു തരും അത്രേ. നമ്മളാദ്യമായിട്ട് കേൾക്കണാണ് ഇതൊക്കെ, സഹിക്കാൻ പറ്റാത്തതൊന്നല്ല. ഞാൻ നോക്കുമ്പോ 3 ക്ലോസറ്റ് നിരത്തി വെച്ചേക്കുന്നു ടോയ്ലറ്റില്, 3 ക്ലോസറ്റ്, 3 ടൈപ്പട്ട, 3 തരത്തിലുള്ള ക്ലോസറ്റ്. സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ ടോമിയോട് ചോദിച്ചു, ടോമി ഇതിനും മാത്രം നീ തിന്നണുണ്ടോ, ഇതെന്തിനാണ് ഈ 3 എണ്ണൊക്കെ വെച്ചേക്കുന്നത്? നമുക്കൊക്കെ സംശയം തീർക്കണല്ല. അപ്പൊ ടോമി പറഞ്ഞ, എന്റെ അച്ഛാ വിവരമില്ലെങ്കിൽ മിണ്ടാണ്ട്, ഇത് ഓരോരോ ആവശ്യങ്ങൾക്കുള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരൻ, നമുക്ക് ഇതിന് ആകെ ഒരു ഉപയോഗം അറിയാൻ പാടുള്ളൂ, ഇത് മിരുന്ന് ചോറുണ്ണാൻ പറ്റുന്ന മുമ്പ് കറിഞ്ഞൂടാ. അവൻ എന്നെ ഉന്തി തള്ളി പുറത്താക്കി, അച്ഛൻ പോയി ഇവിടെ നിന്നാ ശരിയാവില്ല. ഒരു കസേരമ കൊണ്ട് ഇരുത്തിയത് എനിക്ക് ഓർമ്മയുള്ളു. നിങ്ങൾ അങ്ങനത്തെ കസേര കണ്ടുണ്ടോ മക്കളെ? പിന്നെ എനിക്ക് ആന്തരിക മുറി വന്നു പറ്റിയതാണ് എനിക്ക്. ഒരു കസേരമ ടോമി എന്നോട് ഇരിക്കാൻ പറഞ്ഞ് ഇരുന്നതാ എനിക്ക് ഓർമ്മയുള്ളു. ഷൂന്നും പറഞ്ഞ് താഴോട്ട് അങ്ങോട്ട് പോയി. എന്തൊരു കസേര, എന്റെ കഴുത്തിനും മോളും കാലിന്റെ തുമ്പും മാത്രമേ പുറത്തുള്ളൂ, നമ്മള് കുഴിക്കണം. അങ്ങനത്തെ കസേരയൊക്കെ ഉണ്ട്. എന്നാ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ എന്നെ പിടിച്ച് വലിച്ചു പുറത്തിട്ടുണ്ടായി. ഭയങ്കര സെറ്റപ്പാ വീടുകളൊക്കെ, അടിപൊളി പ്രാർത്ഥനാ മുറി. എന്റെ കർത്താവ് പ്രാർത്ഥനാ മുറി കയറിയപ്പോഴാ വുഡ് പാനലിങ്, ചുമര് മുഴുവനും മരം,
തമ്പുരാൻ കർത്താവ് മാത്രമല്ല, കത്തോലിക്ക സഭയിലെ സകല പുണ്യാളന്മാരുടെ രൂപങ്ങളുണ്ട്. ഞാൻ ചെല്ലണ കാരണം എന്നാ തോന്നണേ, ആ ചേച്ചി എ സി മാക്സിമം കൂട്ടിയിട്ടേക്കണം പ്രാർത്ഥന മുറിയിലെ തണുപ്പ്. എന്നാ ഒരു സ്വർഗസ്ഥനായ ചെല്ലാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. കിടുകിട് കിടുകിട് എന്ന് കാണിക്കണേ, തണുത്തിട്ട് പാടുണ്ടാ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ ഇരിക്കുന്നു ഈ തണുപ്പത്ത്? കർത്താവ് കണ്ണീർക്കി കാണിച്ച്, പ്രാർത്ഥന മുറിയൊക്കെ കാണണം, അടിപൊളി പരിപാടി കേട്ടാ സെറ്റപ്പ്. പക്ഷെ പല വീട്ടിലും എന്റെ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ കർത്താവിനെ കണ്ടിട്ടില്ല. ഒരു രണ്ടു മാസം മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. രണ്ടു മാസം മുമ്പ് ഞാനൊരു വീട് വെഞ്ചിരിക്കാൻ പോയതാ. നല്ല വീടൊക്കെ വെഞ്ചിരിക്കാൻ പോകുമ്പോൾ നല്ല ഇഷ്ടാ, നല്ല രസമുള്ള കാണാൻ. ഒരു വീട് എറണാകുളത്ത് പൈപ്പ് ലൈൻ, എവിടെയാണ്, കാക്കനാട് പോകണ ഒഴിക്കാം, പൈപ്പ് ലൈനിലൊരു വീട് വെഞ്ചിരിക്കാൻ പോയി. അങ്ങനത്തെ ഒരു വീട് ലിയോജനൊന്നും വെഞ്ചിരിച്ചിട്ടുണ്ടാവില്ല, അച്ഛന്മാരൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നല്ല സെറ്റപ്പ് വീട്, മൂന്ന് നിലയുണ്ട് ആ വീടിന്. ആ വീടിന്റെ മൂന്നാം നിലയിലേക്ക് പോവാൻ എന്തിനാണ് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് ലിഫ്റ്റ്. ആ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലിഫ്റ്റാണ്, സെന്ററിലെ ഹോളിൽ നിന്ന് മുകളിലേക്ക് ലിഫ്റ്റ്, അതിന് ചില്ലൊന്നുമില്ല. ഞാൻ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞ് ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കയറി നിന്ന്, ജോസഫേട്ടൻ ലിഫ്റ്റിന്റെ സ്വിച്ച് അങ്ങോട്ട് ഇട്ട്, ഞാനിങ്ങനെ മുകളിലേക്ക് പോണു. പോണ വഴിയിൽ ഞാനിങ്ങനെ തെളിച്ചുകൊണ്ടിരുന്നു, അടിപൊളി വെഞ്ചിരിപ്പായിരുന്നു. ആത്മാക്കളൊക്കെ താഴെ കിടക്കണം, ഞാനിങ്ങനെ വെഞ്ചിരിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി വേണമെങ്കിൽ വെഞ്ചിരിക്കാം, കുഴപ്പമില്ല, നല്ല സൂപ്പർ വെഞ്ചിരിപ്പായിരുന്നു. ചില വീട്ടിലൊക്കെ വെഞ്ചി, നാളൊരു വീട്ടിൽ വെഞ്ചിരിക്കാൻ ചെന്ന്, വെഞ്ചിരിക്കാൻ ചെന്ന് കാപ്പിയൊക്കെ, കാപ്പി കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങി ഞാൻ കാറിന്റെ ഡോറെ പിടിച്ച് പള്ളിയിലേക്ക് പോവാൻ, പുറകുവശത്തെ സീറ്റിൽ എന്നെ ഇരുത്തണേ, എന്നോട് പുറകിൽ കയറിയാ മതി എന്ന് പറഞ്ഞു. ഞാൻ പുറകിലെ ഡോറിന്റെ പിടിച്ച് അപ്പൊ ശൂശു എന്നൊരു ഒച്ച, ഞാൻ തിരിഞ്ഞു നോക്കി, ആരണ്ട് വിളിക്കണ്ടില്ല. അപ്പൊ വരാന്തയിൽ നിന്ന് വീട്ടുകാരൊക്കെ ടാറ്റ പറയണു, അച്ഛൻ എന്താ പുറകോട്ട് നോക്കണേ, നേരെ നോക്കി പോന്നുള്ള മട്ടിൽ, അച്ഛൻ എന്താ പുറകോട്ട്. അവർക്ക് ആകെ അത്ഭുതം. ഞാൻ ചമ്മി, എനിക്ക് നാണക്കേടായി, എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, ആർക്കറിയാം. ഞാൻ പിന്നെയും ഡോറെ പിടിച്ച്, ഡോറ് തുറക്കാൻ പോയപ്പോ പിന്നെയും ശൂശു എന്നൊരൊച്ച. ഞാൻ ഓർത്ത് ആരും വിളിക്കുന്നുണ്ടല്ല എന്നെ, ആരാണ് ഈ വിളിക്കണത്. ഞാൻ മനസ്സിൽ ഓർത്ത് തിരിഞ്ഞു നോക്കി, അപ്പോഴും ആൾക്കാര് ഈ അച്ഛൻ എന്താ ഭ്രാന്തായ പോച്ച എന്നുള്ള മട്ടിൽ ടാറ്റർ. ഇതെങ്ങനെങ്കിലും പോയിട്ട് വേണം ബാക്കി ആഘോഷങ്ങൾ അവിടെ തുടങ്ങാൻ, അതാണ് അവരുടെ ആവശ്യം. ഞാൻ നാണം കെട്ട് പിന്നെയും തിരിച്ച് ഡോറെ പിടിച്ച്, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഡോറെ പിടിച്ചപ്പോ പിന്നെയും കേട്ട് ശൂശു എന്നൊരൊച്ച. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ തിരിഞ്ഞു നോക്കി, ആരെന്റെ കർത്താവിയെ വിളിക്കണത്. എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കോ, ഞാൻ നോക്കുമ്പോ തമ്പുരാൻ കർത്താവ് മുറ്റത്ത് നിൽക്കണ്, തമ്പുരാൻ കർത്താവ് വീടിന്റെ ഉമർത്ത് നിൽക്കണ്. ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ചാ? ഉവാ എന്തേ, ഞാനും കൂടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, തമ്പുരാനെ വൃത്തിയോടെ കാണിക്കല്ലേ, 500 രൂപ എന്താ ജോസഫ്, 500 രൂപ രണ്ടു ദിവസം അവിടെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതല്ലേ. കർത്താവ് പറഞ്ഞു, നിനക്കങ്ങനെ പറയാം, ഇവിടെ ഇരിക്കില്ല അത്ര സുഖമൊന്നല്ല, ഇപ്പൊ തുടങ്ങും പരിപാടി. ഞാനും കൂടി വന്നിട്ടുണ്ട് മോനെ. കർത്താവ് എന്നെ തള്ളി മാറ്റി കറി കയറി, ബാക്കിയുള്ള ഗ്യാപ്പിൽ ഇരുന്നിട്ടാണ് ഞാൻ പള്ളി പോയത്.